ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മനോസ് വെജ് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വെറും 10-15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. സാധാരണ ദോശയൊക്കെ കഴിക്കുന്ന പോലെ നമുക്ക് ചമ്മന്തി ചട്നിയൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് പച്ച അരിയാണ്. മിനിമം 3 മണിക്കൂർ കുതിർത്തെടുക്കണം, അല്ലെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെച്ചാലും മതി, രാവിലെ ഉണ്ടാക്കാം. ഞാനിവിടെ രാത്രി ഇട്ട് വെച്ചതാണ് വെള്ളത്തിൽ. ഇനി രാവിലെ നന്നായി കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തൈരാണ്. മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് തൈരാണ് ചേർക്കുന്നത്. കുറച്ച് പുളിയുള്ള തൈരാട്ടോ, എന്നാലേ ദോശയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 1 ചെറിയ ഉള്ളിയും 1 പച്ചമുളകും ഇടുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാം. അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതറിയാൻ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതിനെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി നമ്മൾ 1 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പക്ഷേ അധികം ഇങ്ങോട്ട് വെന്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഉടച്ചെടുത്താലും മതി. അപ്പോൾ നമ്മൾ ആ ഉരുളക്കിഴങ്ങ് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരിമാവ് ഒഴിക്കുകയാണ്. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കും 1 സവാളയുടെ പകുതിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് വേണം അതൊക്കെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിയില, കുറച്ച് ഇഞ്ചിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്ത കുരുമുളക് ഈ സമയത്ത് ചേർക്കാം. ഇനി എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ ആവരുത്, ഇതുപോലെ അത്യാവശ്യം തിക്നെസ് വേണം. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1-2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ചതിന് ശേഷം ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരു ഊത്തപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. മീഡിയം സിമ്മിലോ അല്ലെങ്കിൽ മീഡിയം ടു ലോ സിമ്മിലോ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ തുറന്നതിന് ശേഷം തിരിച്ചിടാം. ഇനി ഈ സൈഡ് നന്നായിട്ട് വെന്ത് വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. നല്ല ഉള്ളിച്ചമ്മന്തിയോ തേങ്ങാ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. മറ്റൊരു കിഡ്ലർ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.